സിനിമയിലെ സാങ്കേതിക വിദഗ്ധരുടെ സംഘടനയായ ഫെഫ്കയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുകയാണ്. സംവിധായകൻ ആഷിഖ് അബു ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചു. കഴിഞ്ഞ ദിവസം നേതൃത്വത്തിനെതിരെ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം ആഷിഖ് അബുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ആഷിഖ് അബു ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നത്. നേരത്തെ ഫെഫ്കയുടെ ഭാരവാഹിയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ ഫെഫ്കയിലെ സാധാരണ അംഗമാണ്. ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയനിലെ അംഗമായിരുന്നു ആഷിഖ് അബു. അദ്ദേഹം ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചിരിക്കുകയാണ്. നേതൃത്വത്തിനെതിരെ, പ്രത്യേകിച്ച് ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനെതിരെ ശക്തമായ വിമർശനമാണ് ആഷിഖ് അബു ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഇതേ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നു. ഡാനി ഇപ്പോൾ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ഡാനി, ആഷിഖ് അബു ഒരു വിമത ശബ്ദം കഴിഞ്ഞ ദിവസം തന്നെ ഉയർത്തിയതാണ്. ഫെഫ്കയുടെ നിലപാടില്ലായ്മയെ ആഷിഖ് അബു ചോദ്യം ചെയ്തിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം മാത്രം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പ്രതികരിച്ചതിനെ കുറിച്ച് ആഷിഖ് അബു പരസ്യമായ വിമർശനം ഉന്നയിച്ചതാണ്. ഇപ്പോൾ എന്താണ് ഫെഫ്കയിൽ നിന്ന് രാജിവെക്കുവാനുള്ള കാരണമായി ആഷിഖ് അബു പറയുന്നത്? മഞ്ജുഷ, ഇതിൽ ഫെഫ്കയുമായുള്ള ആഷിഖ് അബുവിന്റെ സ്വരചേർച്ച ഇല്ലായ്മ അത് കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ ഉണ്ട്. ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ഒരു സാഹചര്യത്തിലാണ് ഇത് കൂടുതൽ ഭിന്നത കൂടുതൽ രൂക്ഷമാവുന്നത്. അതിനുശേഷം ഫെഫ്ക എന്തുകൊണ്ട് പരസ്യമായി അഭിപ്രായം പറയുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പലതവണ ഇതിൽ ഉന്നയിക്കപ്പെടുകയും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ അതിൽ നിന്ന് പൂർണ്ണമായിട്ട് തന്നെ സംഘടനയിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ രാജിക്കത്ത് പുറത്ത് വന്നിരിക്കുന്നു. ഇതൊരു തൊഴിലാളി സംഘടന എന്ന രീതിയിൽ നിന്നെല്ലാം തന്നെ പുറത്ത് പോയിരിക്കുന്നു ഫെഫ്ക. സംഘടനയുടേത് ഇപ്പോൾ കുറ്റകരമായ ഒരു മൗനമാണ് ഈ വിഷയത്തിൽ, ഹേമ കമ്മിറ്റി വിഷയത്തിലെല്ലാം തന്നെ സംഘടന പുലർത്തുന്നത്. വാർത്താക്കുറിപ്പ് എന്ന പേരിൽ ഇറങ്ങുന്ന വാചക കസർത്തുകൾ മാത്രമായി ഫെഫ്ക ഒതുങ്ങിപ്പോവുകയാണ്. വൈകാരിക പ്രതികരണങ്ങളല്ല വേണ്ടത് എന്ന നിർദ്ദേശം എന്നിവയിലെല്ലാം തന്നെ ഈ ഫെഫ്ക ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു പരാജയമാവുകയാണ്. സാമൂഹിക ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ ഈ സംഘടനയും വിശിഷ നേതൃത്വവും പരാജയപ്പെട്ടിരിക്കുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ രാജിക്കത്തിൽ പറയുന്നു. നിലപാടിൻ്റെ കാര്യത്തിൽ തികഞ്ഞ കാപട്യമാണ് പുലർത്തുന്നത്. ഈ നേതൃത്വത്തോട് അതിശക്തമായി വിയോജിച്ചുകൊണ്ടും പ്രതിഷേധിച്ചുകൊണ്ടും ഫെഫ്കയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് താൻ രാജിവെക്കുന്നതായി ആഷിഖ് അബു അറിയിക്കുകയും ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെയാണ് അദ്ദേഹം അതിന് കാരണമായിട്ട് തന്നെ എന്തുകൊണ്ട് താൻ ഫെഫ്കയിൽ നിന്ന് അകന്നു എന്നതടക്കമുള്ള കാരണങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട വരിസംഖ്യ അടക്കമുള്ള കാര്യങ്ങളിൽ വന്നിരിക്കുന്ന വിഷയങ്ങൾ, അതോടൊപ്പം തന്നെ തൻ്റെ കുടിശ്ശിക അടക്കമുള്ള കാര്യങ്ങളിൽ വന്നിരിക്കുന്ന വിഷയങ്ങൾ, പിന്നീട് ഈ ഒരു നിർമ്മാതാവിൽ നിന്ന് ലഭിക്കാനുള്ള പണം, അത് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ഇടപെടലുകൾക്ക് കമ്മീഷൻ ചോദിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെയും ആശയപരമായിട്ട് സംഘടനയുമായി താൻ അകൽച്ചയിലായിരുന്നു. നേതൃത്വം യാതൊരു രീതിയിലുള്ള ഇടപെടലും തന്നെ നടത്തുന്നില്ല. വിവിധ സംവിധായകർ, ഇതിൻ്റെ നേതൃത്വത്തിലേക്ക് വന്നവർ, ഒരു തൊഴിലാളി സംഘടന എന്ന രീതിയിൽ തന്നെയുള്ള ഇടപെടലുകൾ നടത്താൻ ഫെഫ്കയ്ക്ക് കഴിഞ്ഞിരുന്നില്ല എന്ന് കുറ്റപ്പെടുത്തുന്നു. ഏറ്റവും നിശിതമായി വിമർശിക്കുന്നത് ഹേമ കമ്മിറ്റി അതിൻ്റെ റിപ്പോർട്ടിൽ കൃത്യമായൊരു ഇടപെടലുകൾ നടത്താൻ ഒരു അഭിപ്രായം പറയാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് ഫെഫ്ക അധപ്പതിച്ചിരിക്കുന്നതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ആഷിഖ് അബു ഈ രാജിക്കത്ത് സമർപ്പിച്ചിരിക്കുന്നത്. ഇത് അമ്മയിൽ മാത്രമല്ല ഈ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നതെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൻ്റെ അനുരണനങ്ങൾ എല്ലായിടങ്ങളിലേക്കും തന്നെ ബാധിക്കുകയാണ്. സിനിമാ മേഖല, മലയാള സിനിമാ മേഖലയിലെ സംഘടനകളിലേക്കെല്ലാം തന്നെയും ഇത് ആഴത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ടിരിക്കുന്നു. ആഷിഖ് അബുവിന്റെ രാജിയും അത് തന്നെയാണ്. ആഷിഖ് അബു മാധ്യമങ്ങൾക്ക് എന്തെങ്കിലും റിലീസ് നൽകിയിരുന്നോ? ഈ രാജിക്കത്ത് അദ്ദേഹം ഔദ്യോഗികമായിട്ട് തന്നെ ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയനെ, അദ്ദേഹം ഫെഫ്കയുടെ ഡയറക്ടേഴ്സ് യൂണിയനിലെ അംഗമാണല്ലോ, നൽകിയിട്ടുണ്ടോ, ഔദ്യോഗികമായിട്ട് നൽകിയിട്ടുണ്ടോ? ഫെഫ്ക ഔദ്യോഗികമായിട്ട് തന്നെയാണ് അദ്ദേഹം ഇത് നൽകിയിരിക്കുന്നത്. അദ്ദേഹം ഇത് അഭിസംബോധന ചെയ്യുന്നത് പ്രിയപ്പെട്ട സിനിമാ സംവിധായക യൂണിയൻ അംഗങ്ങൾ അറിയുവാൻ എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഈ കത്ത് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ കത്ത് എല്ലാ അംഗങ്ങൾക്കും അദ്ദേഹം അറിയുന്നതിന് വേണ്ടി തന്നെ നൽകിയിരിക്കുന്നു. നമുക്ക് മനസ്സിലാവുന്നതനുസരിച്ച് ഫെഫ്കയിലെ മറ്റ് അംഗങ്ങൾ, ഒപ്പം തന്നെയും ഈ സംവിധായകരുടെ ഡയറക്ടേഴ്സ് യൂണിയൻ ഭാരവാഹികൾക്കടക്കം ഈ കത്ത് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും ഇങ്ങനെ ഒരു കത്ത് ആഷിഖ് അബുവിൻ്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നിരിക്കുന്നു. രാജി സമർപ്പിക്കുന്നു, പൂർണ്ണമായും തന്നെ സംഘടനയിൽ നിന്ന് ഒഴിവാകുകയാണ് എന്ന് ശക്തമായി ഹേമ കമ്മിറ്റി വിഷയത്തിൽ അതിശക്തമായ വിയോജിപ്പ് അറിയിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഫെഫ്ക യൂണിയനിൽ നിന്ന് ആഷിഖ് അബു രാജിവെക്കുന്നത്.
ആഷിഖ് അബു ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചിരിക്കുകയാണ്. ഫെഫ്കയിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഫെഫ്കയുടെ നേതൃത്വത്തെ പരസ്യമായിട്ട് ആഷിഖ് അബു വിമർശിച്ചത്. ബി ഉണ്ണികൃഷ്ണൻ, സിബി മലയിൽ എന്നിവർ ചേർന്ന് ഒരു റിലീസ് ഇറക്കിയിരുന്നു. അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള ആളുകളുടെ പേരുകൾ പുറത്തുവിടണം, അതിലെ ഇരകൾക്ക് പൂർണ്ണമായ നിയമസഹായം നൽകുവാൻ പോലും തയ്യാറാണ് എന്നൊക്കെ ഫെഫ്ക പറഞ്ഞിരുന്നു. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം, ഇത്രയേറെ വിവാദങ്ങൾ ഉണ്ടായതിനു ശേഷം വളരെ വൈകിയാണ് ഫെഫ്ക പ്രതികരിച്ചത് എന്നുള്ള കാര്യം ആഷിഖ് അബു പറഞ്ഞിരുന്നു. അതുമാത്രമല്ല, പരസ്യമായിട്ട് ഫെഫ്കയുടെ നിലപാട് പറയാൻ ഇതുവരെ ഫെഫ്ക നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. ഇക്കാര്യവും ആഷിഖ് അബു പറഞ്ഞതാണ്. ഒരു റിലീസ് ഇറക്കിക്കൊണ്ട്, ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിക്കൊണ്ട് മുഖം രക്ഷിക്കുവാനുള്ള ശ്രമമാണ് ഫെഫ്ക നടത്തുന്നത്. അത് കാപട്യമാണെന്ന് ആഷിഖ് അബു പറഞ്ഞതാണ്. ഇപ്പോൾ ഇതേ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഫെഫ്കയുടെ നേതൃത്വത്തെ അതിരൂക്ഷമായി തന്നെ വിമർശിച്ചുകൊണ്ട് ആഷിഖ് അബു ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നത്. സാങ്കേതിക വിദഗ്ധരുടെ പ്രബലമായ സംഘടനയാണ് ഫെഫ്ക. മാക്ടിയെ പിളർത്തിക്കൊണ്ട് രൂപീകരിച്ച ഫെഫ്കയിൽ മുതൽ തന്നെ ആഷിഖ് അബു ഉണ്ടായിരുന്നതാണ്. ആഷിഖ് അബു ഇടയ്ക്ക് ഫെഫ്കയുടെ ഭാരവാഹിയുമായിരുന്നു. ഇപ്പോൾ സാധാരണ അംഗമാണ് ആഷിഖ് അബു. ഡയറക്ടേഴ്സ് യൂണിയനിലാണ് അദ്ദേഹം ഉള്ളത്. ഇക്കാര്യത്തിൽ ഫെഫ്കയുടെ ഒരു ഔദ്യോഗിക പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ഉള്ളത് രഞ്ജി പണിക്കരാണ്. പക്ഷേ ഒരു ഔദ്യോഗിക വിശദീകരണം കിട്ടിയിട്ടില്ല ഇക്കാര്യത്തിൽ. ഡാനി, ഇതിൽ ഇതുവരെ ഫെഫ്ക പ്രതികരിച്ചിട്ടില്ലല്ലോ. അല്പം മുമ്പ് ഫെഫ്കയുടെ ചില പ്രധാന ഭാരവാഹികളുമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് രാജിക്കത്ത് ഔദ്യോഗികമായി കിട്ടിയിട്ടില്ല, അതിനുശേഷം പ്രതികരിക്കാമെന്നാണ്. അപ്പോൾ ആഷിഖ് അബു ഫെഫ്കയുടെ നേതൃത്വവുമായി ഇതിനെക്കുറിച്ചുള്ള ആശയവിനിമയം നടത്തിയിട്ടില്ലേ? ഡാനിയിലേക്ക് വരാം. ഒരു വാർത്താക്കുറിപ്പ് തന്നെ ഇറക്കിയിരിക്കുകയാണ്. പരസ്യമായിട്ട് തന്നെ ഇക്കാര്യം, ഒരു പരസ്യമായ ഒരു കുറിപ്പോടുകൂടി തന്നെയാണ് ആഷിഖ് അബു ഫെഫ്കയിൽ തൻ്റെ അംഗത്വം അവസാനിപ്പിക്കുന്നത്. താൻ രാജിവെക്കുകയാണ് ഫെഫ്കയിൽ നിന്ന് പറയുന്നത്. അതിൽ തന്നെ ഫെഫ്കയിൽ ഈ കമ്മീഷൻ കൊടുക്കുന്നതിൻ്റെ ആവശ്യം പോലും അദ്ദേഹം പറയുകയാണ്. അംഗങ്ങളിൽ നിന്ന് പണം പിടുങ്ങുകയാണ് ഫെഫ്ക ചെയ്തത് എന്ന കാര്യവും പറയുകയാണ്. ഡാനി, ഇക്കാര്യം ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ ഫെഫ്കയുടെ ഭാരവാഹികൾ പറയുന്നത്. എന്താണ് ഫെഫ്കയിൽ സംഭവിക്കുന്നത്? മഞ്ജുഷ, അതൊരു സാങ്കേതികത മാത്രമായിരിക്കാം, ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. ഒരുപക്ഷെ ഭാരവാഹികൾക്ക് ആ രീതിയിൽ മാത്രമായിരിക്കും ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകാൻ കഴിയുക. തങ്ങൾക്ക് അത്തരമൊരു കത്ത് കിട്ടിയിട്ടില്ല, തങ്ങൾക്ക് രാജിക്കത്ത് നൽകിയിട്ടില്ല, തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ അവർക്ക് സാങ്കേതികത്വത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു വിശദീകരണം മാത്രമായിരിക്കും അവർക്ക് നൽകാൻ കഴിയുക. സ്വാഭാവികമായ രീതിയാണത്. അതുകൊണ്ട് മാത്രം തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നത്. പക്ഷേ ആഷിഖ് അബു രാജിവെച്ചു എന്നുള്ള രീതിയിൽ തന്നെ ഫെഫ്ക അംഗങ്ങൾക്കെല്ലാം തന്നെ ആ കത്ത്, ഈ രീതിയിലുള്ള ഒരു കത്ത് അദ്ദേഹം തന്നെ അയച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം നേരത്തെയും തന്നെ പലതവണ ഇത്തരം കാര്യങ്ങൾ ആവർത്തിച്ചതുമാണ്. മാത്രവുമല്ല, ഹേമ കമ്മിറ്റി സംബന്ധിയായ കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഒരു വിശദീകരണവും അദ്ദേഹത്തിൻ്റെ ഒരു അനിഷ്ടങ്ങളും എല്ലാം തന്നെ പല കുറി മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതുമാണ്. പ്രത്യേകിച്ച് ഫെഫ്കയുടെ നേതൃത്വത്തിലുള്ളവരോട് അദ്ദേഹം ഈ രീതി ശരിയല്ല എന്ന് തന്നെയാണ് പരസ്യമായി കലഹിക്കുകയും കലാപം നടത്തുകയും എല്ലാം തന്നെ ആഷിഖ് അബു ചെയ്യുകയും ചെയ്തു. ഇത്തരം നിഗൂഢമായ മൗനം എന്തുകൊണ്ടാണ് പുലർത്തുന്നതെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് ആഷിഖ് അബു തന്നെ ആ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ നിലപാടുകൾ ശരിയല്ല. ഇത്തരം കൃത്യമായ രീതിയിലേക്ക് കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതിന് പകരം ഈ രീതിയിൽ അങ്ങനെ ഒരു കാരണവും പറയാതെ ഒരു നിലപാടും എടുക്കാതെ പല വിചിത്രമായ രീതിയിലുള്ള വാർത്താക്കുറിപ്പുകളാണ് ഫെഫ്കയുടെ ഭാഗത്തു നിന്ന് പുറത്തു വരുന്നതെന്ന ആക്ഷേപം അദ്ദേഹം ഉന്നയിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇന്നിപ്പോൾ അതിൽ രാജി സമർപ്പിക്കുന്നത്. പൂർണ്ണമായിട്ട് തന്നെ സംഘടനയിൽ നിന്ന് വിടുന്നതായി കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രാജി പുറത്ത് വന്നിരിക്കുന്നത്. ഫെഫ്കയുടെ ഭാരവാഹികൾ നൽകുന്നൊരു വിശദീകരണം ഒരുപക്ഷെ അത് സാങ്കേതികമായിരിക്കാം, തങ്ങൾക്ക് കത്ത് ലഭിച്ചിട്ടില്ല. ഒരുപക്ഷെ ഇത്തരം ഒരു പ്ലാറ്റ്ഫോമുകളിൽ ഇങ്ങനെ രാജിക്കത്ത് ലഭിക്കാതെ അവർ ഒരുപക്ഷെ ഔദ്യോഗികമായ ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കില്ലായിരിക്കാം. പക്ഷേ സത്യം ഇതാണ്, ഈ രീതിയിൽ അദ്ദേഹം ഫെഫ്കയിൽ നിന്ന് അബു രാജിവെച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത്. അദ്ദേഹം ആഷിഖ് അബു എന്തെല്ലാം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഈ ഫെഫ്കയുടെ നേതൃത്വത്തെ വിമർശിക്കുന്നത്. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സ്വീകരിച്ചിരിക്കുന്ന ആ നിലപാട് പറഞ്ഞുകൊണ്ട് മാത്രമല്ലല്ലോ, തൊഴിൽ ചൂഷണം പോലും ഈ കഴിഞ്ഞ ദിവസവും ഫെഫ്കയിലെ തൊഴിൽ ചൂഷണങ്ങൾക്കെതിരെ പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ട് ഈ അവിടെ സാങ്കേതിക വിദഗ്ധർ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് സിനിമയിലെ. അതേ കാര്യങ്ങൾ തന്നെ ഇപ്പോൾ ആഷിഖ് അബുവും പറയുന്നുണ്ടോ? തൊഴിൽ ചൂഷണം നടത്തുന്നതിൽ പ്രധാനികളാണ് ഫെഫ്കയുടെ നേതൃത്വം എന്ന്. നേരത്തെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ കണ്ടെത്തൽ പോലും ഫെഫ്കയുടെ തലപ്പത്തുള്ളവർക്കെതിരെ ഉണ്ടാവുകയും അവർക്കെതിരെ പിഴ ചുമത്തുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതേ കാര്യങ്ങൾ തന്നെ ആഷിഖ് അബു ഉന്നയിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നേരത്തെ മാക്ടിയുടെ ആ ഒരു നിലപാടുണ്ടല്ലോ, അതാണല്ലോ ഇപ്പോൾ ആഷിഖ് അബു പറയുന്നത്.
ഏതാണ്ട് അതിനടുത്ത് തന്നെയാണ് ആഷിഖ് കപൂർ നിൽക്കുന്നത്. അതേ നിലപാടിന് അടുത്ത് തന്നെയാണ് ആഷിഖ് കപൂർ നിൽക്കുന്നത്. നേരത്തെ നടത്തിയ ഇടപെടലുകൾ, ഫെഫ്കയുടെ ഭാഗത്തുനിന്ന് നടത്തിയ ഇടപെടലുകൾ അത് നീതിയുക്തമായിരുന്നില്ല. നേരത്തെ ഒരു സിനിമയുടെ ഭാഗമായിട്ട് അതിൻ്റെ പണം ലഭിക്കാനുള്ള കാര്യങ്ങളുടെ ഭാഗമായിട്ട് നടത്തിയ ആ ഇടപെടലുകൾ കൃത്യമായിരുന്നില്ല. അതോടൊപ്പം തന്നെ ഇതിൽ നിന്ന് തുകയുടെ 20% കമ്മീഷനായി വേണമെന്ന് ആവശ്യപ്പെടുകയും ഫെഫ്കയുടെ ഭാഗത്തുനിന്ന് ലഭിക്കുകയും ചെയ്തു. ഇതെല്ലാം വളരെ വിചിത്രമായ ഒരു ആവശ്യങ്ങളായിരുന്നു പലപ്പോഴും ഉണ്ടായിരുന്നത്. ഇതൊന്നും ഒരു തൊഴിലാളി സംഘടന എന്ന രീതിയിൽ തന്നെ അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളായിരുന്നുവെന്ന് അന്ന് ഭാരവാഹിത്വത്തിലുണ്ടായിരുന്ന സുബി മലയിലൂടെ ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തതായിട്ടും ആഷിഖ് കപൂർ ഈ കാര്യങ്ങളിലെല്ലാം തന്നെയും സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരം ഈ കാര്യങ്ങളെല്ലാം തന്നെ സംഘടനയെ ഒരു ദുർബലപ്പെടുത്തുന്ന രീതിയിലേക്ക് വരും. അതായത് വലിയ രീതിയിലേക്ക് അന്ന് വിഷയങ്ങൾ ഉണ്ടാകുമെന്ന് കരുതിക്കൊണ്ടാണ് പിന്നീട് അതിനോട് സമരസപ്പെടുവാനടക്കമുള്ളൊരു കാര്യങ്ങൾ ഉണ്ടായത്. പക്ഷേ ഇത് ഈ കാര്യങ്ങളെല്ലാം തന്നെ പിന്നീട് അല്പം പിന്നീട് അത് സങ്കീർണമാകുകയായിരുന്നുവെന്ന് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിയായി വന്നിരിക്കുന്ന കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള വീഴ്ചകളാണ് ആഷിഖ് കപൂർ ചൂണ്ടിക്കാണിക്കുന്നത്. തുടക്കം മുതലുണ്ടായിരുന്ന കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള പരാജയങ്ങൾ ഫെഫ്കയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. ഒരു തൊഴിലാളി സംഘടന എന്ന രീതിയിൽ ഇടപെടുന്ന കാര്യത്തിൽ ഫെഫ്ക ഒരു പരാജയമായിരുന്നുവെന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെയാണ് ഹേമ കമ്മിറ്റി സംബന്ധിയായ കാര്യങ്ങളിൽ സ്വീകരിച്ചിരുന്ന നിലപാടുകൾ അതാണ് ഏറ്റവും രൂക്ഷമായിട്ടും ആഷിഖ് കപൂർ വിമർശിക്കുകയും ചെയ്യുന്നത്. ഇത് നേരത്തെ ആഷിഖ് കപൂറും ഫെഫ്കയും തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നു. 2009 ആഷിഖ് കപൂർ ഫെഫ്കയിൽ അംഗമായി ഫെഫ്കയുടെ രൂപീകരണത്തിന് തൊട്ട് പിന്നാലെ തന്നെ, അതിനുശേഷം 2012 ഒരു നിർമ്മാതാവുമായി ഒരു തർക്കമുണ്ടായ സമയത്ത് ആഷിഖ് കപൂറിന്റെ കാര്യത്തിൽ ഫെഫ്ക ഇടപെട്ടിരുന്നു. പക്ഷേ അത് അന്യായമായ രീതിയിലാണ് ഇടപെട്ടത് എന്നാണല്ലോ ആഷിഖ് കപൂർ പറയുന്നത്. അന്ന് ആ നിർമ്മാതാവിൽ നിന്ന് പണം വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഫെഫ്ക ഇടപെട്ടത്. അങ്ങനെ വാങ്ങിക്കൊടുത്ത തുകയിൽ നിന്ന് തന്നെ കമ്മീഷൻ പറ്റി ഫെഫ്ക എന്ന കാര്യം ഇപ്പോൾ ആഷിഖ് കപൂർ പറയുന്നുണ്ടല്ലോ. മുമ്പും ഈ ആരോപണം ഉയർന്നു വന്നതാണ്. അപ്പോൾ അതേസമയം മുതൽ തന്നെ ഫെഫ്കയുമായി താൻ അകന്നു എന്ന കാര്യം ആഷിഖ് കപൂർ പറയുന്നുണ്ട്. പല അവസരങ്ങളിലും ഫെഫ്കയുടെ നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് ആഷിഖ് കപൂർ. തിരിച്ച് ഔദ്യോഗിക പക്ഷവും അങ്ങനെ തന്നെ ആഷിഖ് കപൂറിനെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസവും അങ്ങനെയായിരുന്നുവല്ലോ. ഫെഫ്കയുടെ ഒരു ഭാരവാഹി തന്നെ ആഷിഖ് കപൂറിനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ ചർച്ചയിൽ തന്നെ ജോസ് തോമസ് അദ്ദേഹത്തിനെതിരെ കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ആഷിഖ് കപൂറിന് ബി ഉണ്ണികൃഷ്ണനോടുള്ള വൈരാഗ്യമാണ് ഈ പരസ്യ പ്രതികരണങ്ങൾക്ക് കാരണമെന്ന്. അപ്പോൾ ഈ വാർത്താക്കുറിപ്പിലും താൻ ഫെഫ്കയുടെ ഔദ്യോഗിക നേതൃത്വവുമായി നേരത്തെ തന്നെ അകന്നതാണെന്ന് പറയുകയും അതോടൊപ്പം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തികച്ചും കാപട്യം നിറഞ്ഞ രീതിയാണ് ഫെഫ്കയ്ക്ക് ഉള്ളത്, ആ ഒരു നിലപാടാണ് ഉള്ളതെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഫെഫ്കയുമായി നേരത്തെ തന്നെ അകന്ന ആഷിഖ് കപൂർ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കാപട്യം കൂടി ഉന്നയിച്ചുകൊണ്ട് രാജിവെക്കുന്നു, അതല്ലേ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ തന്നെയാണ്. കാരണം ഈ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഫെഫ്കയുടെ നിലപാട് എന്താ എന്ന് സംബന്ധിച്ച് അമ്മ ഇക്കാര്യങ്ങളിൽ വിശദീകരണം നൽകാൻ തയ്യാറായിട്ട് പോലും അമ്മ വാർത്താ സമ്മേളനത്തിന് ഉതിരുമ്പോൾ പോലും ഫെഫ്ക അതിൽ നിന്നെല്ലാം അകന്നുകൊണ്ട് നിലപാടെടുക്കുകയായിരുന്നു. ഈ ഫെഫ്കയിലെ അംഗങ്ങൾക്കെതിരെ തന്നെയാണ് ഈ പരാതികൾ ആദ്യഘട്ടത്തിൽ ഉയർന്നതെന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ആദ്യം വന്ന ഒരു അവരുടേതായ വാർത്താക്കുറിപ്പ്, അതിനുശേഷം തൊട്ടടുത്ത ദിവസം വീണ്ടും വാർത്താക്കുറിപ്പ് ഫെഫ്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അതിൽ പോലും പറയുന്നത് ഈ ഫെഫ്കയുടെ അംഗങ്ങൾക്കെതിരെ ഉയർന്ന പരാതികളിൽ അന്വേഷിച്ച നടപടികൾ ഉണ്ടാകുന്നതുവരെ ഫെഫ്കയുടെ ഭാഗത്തുനിന്ന് മറ്റ് നടപടികൾ ഉണ്ടാവില്ല എന്നതാണ്. അതായത് അവരെ സംരക്ഷിക്കുന്ന അതേ രീതിയിലുള്ളൊരു നിലപാട് തുടരുമെന്ന് തന്നെയാണ് പരോക്ഷമായത് സൂചിപ്പിക്കുന്നത്. അതായത് അവർക്ക് കുറ്റക്കാരാണ് എന്നത് സംബന്ധിയായ കാര്യങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് കോടതിയിൽ നിന്ന് ചൂണ്ടിക്കാണിക്കപ്പെടലുകൾ ഉണ്ടാകുന്നതുവരെയും മറ്റ് നടപടികളിലേക്കില്ലാതെ മുൻകാലങ്ങളിൽ അങ്ങനെ തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നതും കൂടി അതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ നിലപാടുകളടക്കം പരസ്യമായിട്ട് ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. ഇങ്ങനെയാണോ ഒരു സംഘടന എന്ന രീതിയിൽ നിലപാടെടുക്കേണ്ടത്, ഇത്രയും രൂക്ഷമായ വിഷയങ്ങൾ ഈ രീതിയിലാണോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ പല ഭാഗത്തും തന്നെ ഉയരുന്നുണ്ടായിരുന്നു. ആഷിഖ് കപൂർ ഉൾപ്പെടെയുള്ള പലരുടെയും ഭാഗത്ത് ഇത്തരം രൂക്ഷമായ വിമർശനങ്ങളും ഈ ഒരു നിലപാടിനെതിരെ ഉയർന്നിരുന്നു. എന്തുകൊണ്ട് ഫെഫ്ക ഇങ്ങനെയൊരു മറുപടി പറയാതെ നിൽക്കുന്നു എന്നത് ഫെഫ്ക ജനറൽ സെക്രട്ടറി ഇടത് സർക്കാരിനോടെല്ലാം തന്നെ വളരെ അടുത്ത അനുഭവം എല്ലാം തന്നെ പുലർത്തുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിലെല്ലാം തന്നെയും ഈ രീതിയിൽ
ഇദ്ദേഹം ഒരു പരസ്യമായ നിലപാടെടുക്കാത്തത് എന്തുകൊണ്ടാണ് എന്നതടക്കമുള്ള ഒരു ചോദ്യങ്ങൾ ഉയരുകയും ചെയ്യുന്നു. പൊതുസമൂഹത്തിൽ അത് വലിയ രീതിയിലൊരു വിമർശനത്തിന് വിധേയമാകുകയും ചെയ്തു. ഇത്തരം നിലപാടില്ലായ്മയെ തന്നെയാണ് ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തിരുന്നത്. അതിനൊടുവിലാണ് ഇപ്പോൾ ആഷിഖ് കപൂർ രാജിവെക്കുന്നത്. ആഷിഖ് കപൂർ ഇപ്പോഴുള്ള ഒരു സംവിധായകരിൽ വരുന്ന ഒരു കൂട്ടം പേരുടെ അത്തരം നിലപാടെടുക്കുന്ന ഒരു മുഖമായി മാറിക്കൊണ്ടാണ് ഇപ്പോൾ ഇതിൽ നിന്ന് രാജിവെക്കുന്നതായിട്ട് പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. ഫെഫ്ക ഔദ്യോഗികമായി ഇത് സ്ഥിരീകരിക്കുന്നുണ്ടാവില്ല, പക്ഷേ ഔദ്യോഗികമായ രീതിയിൽ രാജിക്കത്ത് സമർപ്പിച്ചിട്ടുണ്ടാവില്ല എന്ന് സാങ്കേതികത്വം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കാം അത്. പക്ഷേ ഇപ്പോൾ രാജിക്കത്ത് പുറത്തു വന്നിരിക്കുന്നു. എല്ലാ ഫെഫ്ക അംഗങ്ങൾക്കൊപ്പം തന്നെയും മാധ്യമങ്ങൾക്കും എല്ലാം തന്നെ ഇതിനൊരു ഈ അദ്ദേഹത്തിന് രാജിക്കത്ത് ലഭ്യമായിരിക്കുന്നു എന്നതാണ് മഞ്ജുഷ്. ശരി, ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ഫെഫ്കയിൽ സിനിമയിലെ സാങ്കേതിക വിദഗ്ധരുടെ സംഘടനയായ ഫെഫ്കയിലെ ഏറ്റവും പ്രബലമായ യൂണിയനാണ് ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ. അതിൽ നിന്നാണ് ഇപ്പോൾ ആഷിഖ് അബു, പ്രമുഖ സംവിധായകനായ ആഷിഖ് അബു രാജിവെച്ചിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം കാപട്യം കലർന്ന നിലപാടാണ് ഫെഫ്കയുടേതെന്നാണ് ആഷിഖ് അബുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അതോടൊപ്പം തന്നെ ഒരു വാർത്താക്കുറിപ്പ് ഫെഫ്ക പുറത്തിറക്കിയിരുന്നു. ഇതിൽ ഒരു കാര്യവും തുറന്നു പറയാൻ തയ്യാറാകാതെയാണ് ഫെഫ്ക ഇങ്ങനെ ഒരു നിലപാടെടുത്തതെന്നും അത് പൊതുസമൂഹത്തിന് മനസ്സിലാകുന്നത് തികച്ചും കാപട്യം നിറഞ്ഞ നിലപാടാണെന്നും ആഷിഖ് അബു പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ഈ കുറിപ്പിൽ. അദ്ദേഹം ഡയറക്ടേഴ്സ് യൂണിയന് അയച്ച കത്തിൻ്റെ വരികളാണ് ഇത്. അത് അങ്ങനെ ഒരു കത്താണ് അദ്ദേഹം ഫെഫ്കയുടെ ഡയറക്ടേഴ്സ് യൂണിയന് നൽകിയിരിക്കുന്നത്. താൻ രാജിവെക്കുന്നു എന്ന കാര്യം അറിയിക്കുന്നതിന് വേണ്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെക്കുന്നതായി അറിയിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നിലപാടിൻ്റെ കാര്യത്തിൽ തികഞ്ഞ കാപട്യം പുലർത്തുന്ന നേതൃത്വത്തോട് അതിശക്തമായി വിയോജിക്കുന്നുവെന്നാണ് ആഷിഖ് അബു പറയുന്നത്. വൈകാരിക പ്രതികരണങ്ങളല്ല വേണ്ടത് എന്ന നിർദ്ദേശം എന്നിവയൊക്കെ ഒരംഗം എന്ന നിലയിൽ നിരാശപ്പെടുത്തിയെന്ന്, അത് ഫെഫ്കയുടെ വാർത്താക്കുറിപ്പിൽ ഉണ്ടായിരുന്നതാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വൈകാരിക പ്രതികരണങ്ങളല്ല വേണ്ടത് എന്ന് പറയുന്നുണ്ടായിരുന്നു ഫെഫ്കയുടെ നേതൃത്വം. എന്നാൽ ഇത് തന്നെ നിരാശപ്പെടുത്തിയെന്നാണ് ആഷിഖ് അബു പറയുന്നത്. സാമൂഹ്യ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ ഫെഫ്ക പരാജയപ്പെട്ടു, അത് ഫെഫ്ക നേതൃത്വത്തിന്റെ കുഴപ്പമാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഫെഫ്കയുടെ പ്രസിഡന്റായ സിബി മലയിലുമായി നേരത്തെ വാക്കുതർക്കമുണ്ടായതിനെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. അത് ഒരു നിർമ്മാതാവിൽ നിന്ന് പണം വാങ്ങിക്കൊടുക്കുന്നതിൽ ഫെഫ്ക ഇടപെട്ട രീതി തെറ്റായിപ്പോയി. അങ്ങനെ 50% തുക തനിക്ക് വാങ്ങിത്തരാൻ ഫെഫ്കയ്ക്ക് കഴിഞ്ഞുവെങ്കിലും അതിൽ കമ്മീഷൻ ആവശ്യപ്പെട്ടു. 20% കമ്മീഷൻ തുക വേണമെന്ന് ഫെഫ്കയുടെ അന്നത്തെ നേതൃത്വം ആവശ്യപ്പെട്ടു എന്നാണ് ആഷിഖ് അബു പറയുന്നത്. ഇതിൻ്റെ പേരിൽ പലതവണ തന്നോട് ഫോൺ വിളിച്ച് ഈ ആവശ്യം ഉന്നയിക്കുകയുണ്ടായി. ഇതിൻ്റെ പേരിൽ സിബി മലയിലുമായി വാക്കുതർക്കമുണ്ടായി എന്നും ആഷിഖ് അബു പറയുന്നു. പണം കൊടുക്കണം എന്ന ഉറച്ച നിലപാടായിരുന്നു അന്ന് ഫെഫ്കയുടെ നേതൃത്വത്തിനുണ്ടായത് എന്നും, അങ്ങനെ ചെക്ക് തൻ്റെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിയെന്നുമാണ് ആഷിഖ് അബു പറയുന്നത്. അന്ന് മുതൽ തന്നെ ഫെഫ്കയുമായി മാനസികമായി അകന്നുവെന്ന് ആഷിഖ് അബു പറയുന്നു. ഇതുകൂടാതെ മറ്റ് പലർക്കും ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നും ആഷിഖ് അബു പറയുന്നുണ്ട്. ഫെഫ്കയിൽ അംഗത്വത്തിനായി വലിയ തുക കൊടുക്കുന്നതാണ്, ലെവി വാങ്ങുന്നതാണ്. അങ്ങനെയുള്ള അംഗങ്ങളുടെ കയ്യിൽ നിന്ന് എന്തിനാണ് ഇത്തരത്തിലുള്ള കമ്മീഷൻ വാങ്ങുന്നത് എന്ന ഗുരുതരമായ ആരോപണവും ആഷിഖ് അബു ഉന്നയിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൽ സംഘടനയുടെ കുറ്റകരമായ മൗനം, പിന്നീട് ഒരു വാർത്താക്കുറിപ്പ് എന്ന പേരിൽ പുറത്തിറങ്ങിയ കുറച്ച് വാചക കസർത്തുകൾ, പഠിച്ചിട്ട് പറയാം എന്നുള്ള പരാമർശം, വൈകാരിക പ്രതികരണങ്ങളല്ല വേണ്ടത് എന്നുള്ള നിർദ്ദേശം, ഇതൊക്കെയാണ് താനിപ്പോൾ രാജിവെക്കുന്നതിന് കാരണമെന്നാണ് ആഷിഖ് അബു പറയുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, കഴിഞ്ഞ ദിവസം ഫെഫ്കയുടെ വാർത്താക്കുറിപ്പ് പുറത്തു വന്നതിന് ശേഷം ആഷിഖ് അബു പരസ്യമായ പ്രതികരണം നടത്തിയിരുന്നു. അതിൽ ബി ഉണ്ണികൃഷ്ണനെതിരെയും സിബി മലയിലിനെതിരെയും അദ്ദേഹം ശക്തമായ പ്രതികരണമാണ് നടത്തിയത്. അതിനുശേഷം ചില ഭാരവാഹികൾ ഫെഫ്കയിൽ നിന്ന്, അത് ഫെഫ്കയുടെ ഉയർന്ന നേതൃത്വമല്ല മറ്റ് ചില അംഗങ്ങൾ, നേതൃത്വവുമായി അടുത്ത ബന്ധം പുലർത്തുന്നവർ ആഷിഖ് അബുവിനെതിരെയും ഗുരുതരമായ പരാമർശങ്ങൾ ഉന്നയിച്ചതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഫെഫ്കയിൽ ഇത്തരത്തിലുള്ള ഒരു രാജി ഉണ്ടായിരിക്കുന്നത്. ആഷിഖ് അബു ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചു. മറ്റു വാർത്തകൾ കൂടി നോക്കാം. മുകേഷിൻ്റെ രാജി ആവശ്യം ശക്തമാവുകയാണ് ഇപ്പോൾ. അതിനിടയ്ക്കാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് ചേരുന്നത്. കേസുകളിൽ പ്രതികളായ കോൺഗ്രസ് MLA രാജിവെച്ചിട്ടില്ല എന്ന വാദമാണ് CPM നേതാക്കൾ ഇപ്പോഴും ഉയർത്തുന്നത്. സെക്രട്ടേറിയറ്റിന് ശേഷം എന്തെങ്കിലും പുതിയ തീരുമാനം ഉണ്ടാകുമോ എന്നറിയാം. ഇത്തരം ഒരു വാദത്തെ പോളിറ്റ് ബ്യൂറോ അംഗമായ ബൃന്ദ കാരാട്ട് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ധാർമ്മികത മുൻനിർത്തി മുകേഷ് മാറി നിൽക്കണമെന്നാണ് CPI നിലപാട്. ഇക്കാര്യം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ അറിയിച്ചതാണ്. എന്നാൽ രാജി ആവശ്യപ്പെട്ട് പരസ്യമായി രംഗത്ത് വന്ന ആനി രാജയെ ബിനോയ് വിശ്വം തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ കാര്യം പറയേണ്ടത്
സിപിഐയുടെ സംസ്ഥാന സെക്രട്ടറിയാണെന്നും വിഷയത്തിൽ സിപിഐയുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു എന്നുമാണ് ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. അദ്ദേഹത്തിന്റെ പ്രതികരണം ആദ്യം കേൾക്കാം. രണ്ട് കാഴ്ചപ്പാട് സി പി ഐക്ക് ഇല്ല. കേരളത്തിലെ സി പി ഐ രാഷ്ട്രീയം പറയുന്നത് നിലപാട് പറയേണ്ടത് കേരളത്തിലെ സി പി ഐ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. നിങ്ങളെ നേതാപുരം ഭയക്കുന്നുണ്ട്, നേതാപുരം ഭയക്കുന്നു. ആനി രാജ NFIW നേതാവാണ്, പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി തങ്കമാണ്. കേരളത്തിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നിലപാട് പറയേണ്ടത് കേരളത്തിലെ പാർട്ടിയാണ്, സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. എല്ലാ പാർട്ടിക്കേസുള്ള വ്യവസ്ഥാപിതമായ എല്ലാവർക്കും ബോധ്യമുള്ള അടിസ്ഥാന പാഠങ്ങളാണ് ഇന്ന് അറിയാത്ത ഏതെങ്കിലും പാർട്ടികളെ സി പി ഐയുടെ കുറ്റമാണ്. ഇത്തരം വിഷയങ്ങളിലൊക്കെ നിലപാടുള്ള പാർട്ടിയാണ് സി പി ഐ. ഇത്തരം കാര്യങ്ങളിലൊക്കെ കാഴ്ചപ്പെടേണ്ട LDS. ഇടതുപക്ഷം എന്നാൽ ഇതൊരു വെറും വാക്കല്ല. ആ ഇടതുപക്ഷത്തിന് എല്ലാത്തിനും സാമൂഹ്യ പ്രശ്നങ്ങളും ആശയ പ്രശ്നങ്ങളും രാഷ്ട്രീയ കാര്യങ്ങളും എല്ലാം ഇടതുപക്ഷ കാഴ്ചപ്പാടുണ്ട്. അത് LDSനുണ്ട്. ആ ഇടതുപക്ഷ മൂല്യങ്ങളെയും കാഴ്ചപ്പാടുകളെയും കണ്ടുപിടിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് CPI. പ്രതിജ്ഞാബദ്ധമാണ് CPI. അതുകൊണ്ട് തന്നെ ഒരു CPI CPI. CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് AKG സെന്ററിൽ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ മുകേഷിന്റെ രാജിക്കാര്യത്തിൽ എന്താണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം എന്ന് അറിയുവാൻ കഴിയും. അല്പസമയത്തിനുള്ളിൽ നേതാക്കൾ AKG സെന്ററിൽ നിന്ന് പുറത്തുവരും. അതിനിടെ മുകേഷ് രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് തിരിച്ചു. അദ്ദേഹം എറണാകുളത്ത് എത്തിയിട്ടുണ്ട്. അഭിഭാഷകരുമായി മുകേഷ് കൂടിക്കാഴ്ച നടത്തും. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇതുവരെ മുകേഷിന് നോട്ടീസ് കിട്ടിയിട്ടില്ലെന്നും അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്നുമാണ് മുകേഷിന്റെ അഭിഭാഷകനായ ജിയോ പോൾ ന്യൂസ് 18നോട് പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ മുകേഷ് വരേണ്ടതുണ്ട്. അഭിഭാഷകനായിട്ട് സംസാരിക്കുകയും കേസിനെ കുറിച്ച് വിവരങ്ങൾ തരികയും ചെയ്യേണ്ട ആവശ്യമുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ എപ്പോൾ വരുന്നു, എങ്ങനെ വരുന്നു, എവിടെ വരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് കൃത്യമായ ഒരു ധാരണയില്ല. മുകേഷ് അന്വേഷണവുമായിട്ട് സഹകരിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം വെളിപ്പെടുത്താനായിട്ട് അദ്ദേഹത്തിന് മാത്രമേ കാര്യങ്ങൾ പറയാൻ പറ്റൂ. അവർ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഒരു ക്രോസ് ചെക്കിംഗ് ആണ് സത്യത്തിൽ പ്രതിയെ ചോദ്യം ചെയ്യുക വഴിയായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന് ലഭിക്കുക. നമുക്ക് പക്ഷേ ഇതുവരെ നോട്ടീസ് കിട്ടിയിട്ടില്ല. ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ ഹാജരാകാൻ പറഞ്ഞിട്ട് സാധാരണ ഇതിലൊരു നോട്ടീസ് ലഭിക്കുന്നത് നമുക്ക് നോട്ടീസ് കിട്ടിയിട്ടില്ല. മുകേഷ് ഉൾപ്പെടെ 7 പേർക്കെതിരെ പരാതി നൽകിയ ആലുവ സ്വദേശിയായ നടിയുടെ രഹസ്യമൊഴി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം രേഖപ്പെടുത്തുമെന്നാണ് അറിയുന്നത്. മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കുകയാണ് പ്രതിപക്ഷ സംഘടനകൾ. രാജി ആവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലത്ത് MLA ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു. സെക്രട്ടേറിയറ്റിലേക്ക് മഹിളാ കോൺഗ്രസ് മാർച്ചും നടത്തി. സെക്രട്ടേറിയറ്റിലേക്ക് മഹിളാ കോൺഗ്രസ് നടത്തുന്ന മാർച്ചിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇന്നലെയും ശക്തമായ പ്രതിഷേധമായിരുന്നു പ്രതിപക്ഷ സംഘടനകൾ മുകേഷിനെതിരെ നടത്തിയിരുന്നത്. അതിൽ കോൺഗ്രസും BJP ഉണ്ടായിരുന്നു. യുവമോർച്ചയുടെയും മഹിളാ കോൺഗ്രസിന്റെയും ഒക്കെ പ്രതിഷേധം ഇന്നലെയും കണ്ടതാണ്. ഇന്നും ശക്തമായ പ്രതിഷേധം മുകേഷിനെതിരെ നടത്തുകയാണ്. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണം, ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുള്ള രാജി ആയിരിക്കണമെന്ന് ഇടതുപക്ഷത്തെ പ്രമുഖ ആളുകൾ പോലും, ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന സാംസ്കാരിക പ്രവർത്തകർ പോലും ആവശ്യം ഉന്നയിച്ചതാണ്. ഇപ്പോൾ പ്രതിപക്ഷം കൂടുതൽ ശക്തമായി തന്നെ പ്രതിഷേധ രംഗത്തുണ്ട്. മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുകയാണ്. നേരത്തെ മഹിളാ കോൺഗ്രസിന്റെ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് മഹിളാ കോൺഗ്രസിന്റെ ഈ പ്രതിഷേധം നടക്കുന്നത്. ഇന്നലെ മുകേഷിന്റെ വീട്ടിലേക്ക് പ്രതിഷേധമുണ്ടായിരുന്നു. തിരുവനന്തപുരത്തെ മാധവത്തിലേക്ക് ഇന്നലെ പ്രതിഷേധ മാർച്ചുണ്ടായിരുന്നു. ഇന്ന് രാവിലെ മുകേഷ് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് തിരിച്ചിരിക്കുകയാണ്. അദ്ദേഹം എറണാകുളത്ത് എത്തി അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തും. ഇതുവരെ ചോദ്യം ചെയ്യലിന് നോട്ടീസ് കിട്ടിയിട്ടില്ല എന്ന് മുകേഷിന്റെ അഭിഭാഷകൻ പറഞ്ഞു. രഹസ്യമൊഴിയെടുത്തതിന് ശേഷമായിരിക്കും ചോദ്യം ചെയ്യലിലേക്ക് കടക്കുക എന്നതാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ഇന്നാണ് മുകേഷിനും മണിയമ്പിള്ള രാജുവിനും ഇടവേള ബാബുവിനും ജയസൂര്യക്കുമെതിരെ പരാതി നൽകിയ നടിയുടെ രഹസ്യമൊഴിയെടുക്കുക. ഇവരുൾപ്പെടെ 7 പേർക്കെതിരെയായിരുന്നു പരാതി. അവരുടെ മൊഴി കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം രേഖപ്പെടുത്തിയതാണ്. അവരുടെ രഹസ്യമൊഴിയാണ് ഇന്ന് അന്വേഷണ സംഘം മജിസ്ട്രേറ്റിന് മുന്നിൽ രേഖപ്പെടുത്താൻ പോകുന്നത്.
നടൻ ജയസൂര്യക്കെതിരെ ഒരു കേസ് കൂടി ഇന്ന് രജിസ്റ്റർ ചെയ്തു. തൊടുപുഴയിലെ ലൊക്കേഷനിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയതിന് തിരുവനന്തപുരം സ്വദേശിയായ നടി നൽകിയ പരാതിയിലാണ് കരമന പോലീസ് കേസെടുത്തത്. പിക്മാൻ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ലൈംഗിക അതിക്രമം നേരിടേണ്ടി വന്നതെന്ന് നടി വെളിപ്പെടുത്തി. വാഷ്റൂമിൽ പോയി തിരികെ വരുമ്പോഴായിരുന്നു അതിക്രമമെന്നും കേസുമായി മുന്നോട്ട് പോകുന്ന കാര്യം ആലോചിച്ച് തീരുമാനിക്കുമെന്നും നടി പറഞ്ഞു. ജയസൂര്യയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. കരമന പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ വി വിനോദ് ചേരുകയാണ്. വിനോദ്, ഇക്കാര്യത്തിൽ ജയസൂര്യക്കെതിരെ ആലുവയിലെ നടി നൽകിയ പരാതിയിലെ പോലെ തന്നെ FIR ഇട്ടപ്പോൾ റേപ്പിനുള്ള ചാർജ് ഇല്ലായിരുന്നു. ഇവിടെയും അങ്ങനെ തന്നെയല്ലേ? ഇപ്പോൾ കരമന പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്ന FIRലും റേപ്പ് ചാർജ് ജയസൂര്യക്കെതിരെ ഇല്ലല്ലോ. മഞ്ജുഷ, രണ്ടിലും ബലാത്സംഗ കുറ്റം ചുമത്തിയിട്ടില്ല. സ്ത്രീത്വത്തിനെതിരെയുള്ള അധിക്ഷേപം, സ്ത്രീകളെ ആക്രമിക്കൽ, ലൈംഗിക താല്പര്യത്തോടുകൂടി പെരുമാറുക തുടങ്ങിയ കുറ്റങ്ങളാണ്. ഇതിൽ ബലാത്സംഗ കുറ്റം വരുന്നില്ലെങ്കിലും ജാമ്യമില്ലാ വകുപ്പാണ്, തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണ് ചുമത്തിയിട്ടുള്ളത്. നാലു പേർക്കെതിരെയാണ് ബലാത്സംഗ കുറ്റമുള്ളത്. സിദ്ദിഖ്, മുകേഷ് ബാബു, മണിയൻ പിള്ളരാജു, ഈ നാലു പേർക്കെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തിയിട്ടുണ്ട്. എന്നാൽ മറ്റുള്ളവർക്കെതിരെ ആ നിലയ്ക്ക് ഉള്ള കുറ്റങ്ങൾ ചുമത്തിയിട്ടില്ല. രഞ്ജിത്തിനും ജയസൂര്യക്കുമെതിരെ ആ നിലയ്ക്കുള്ള കുറ്റങ്ങളല്ല ചുമത്തിയിരിക്കുന്നത്. അതായത് ജയസൂര്യക്കെതിരെ രണ്ട് പരാതികൾ, അതായത് തിരുവനന്തപുരത്തുമായി രണ്ട് പരാതികൾ രജിസ്റ്റർ ചെയ്തു. രണ്ട് നടിമാരാണ്, വ്യത്യസ്ത സംഭവങ്ങളിൽ വ്യത്യസ്ത ലൊക്കേഷനുകളുടെ കാര്യമാണ് അവർ പറയുന്നത്. പക്ഷേ രണ്ടിടത്തും ജയസൂര്യ അവരെ ശാരീരികമായി ആക്രമിക്കാൻ ശ്രമിച്ചു, കയറി പിടിച്ചു എന്നുള്ളതാണ്. മറ്റൊരു കൊച്ചിയിലെ നടിയാകട്ടെ പറഞ്ഞത് ചുംബിച്ചു എന്നാണ്. തിരുവനന്തപുരത്തെ പരാതിയിൽ കരമന പോലീസാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് പരാതിയിലും അവർ പറയുന്നത് ശുചിമുറിയിൽ പോയി മടങ്ങി വരുന്ന വഴിയിൽ ജയസൂര്യ കയറി പിടിച്ചു എന്ന നിലയ്ക്കാണ്. തിരുവനന്തപുരത്തെ പരാതി തൊടുപുഴയിലേക്ക് കൈമാറും. കരമന പോലീസാണ് ഇപ്പോൾ FIR എടുത്തിരിക്കുന്നത്. എങ്കിൽ തന്നെയും ഇത് ഈ തൊടുപുഴയിലേക്ക് മാറ്റും. കഴിഞ്ഞ ദിവസവും ഉന്നത IPS ഉദ്യോഗസ്ഥർ, ഈ ടീമുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പരാതിക്കാരിയുമായി ബന്ധപ്പെട്ടിരുന്നു. പോലീസ് അവിടെ എത്തി, അവരുടെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തുന്നത് ഇതുവരെ. വിനോദ്, ഇപ്പോൾ ഈ പരാതി നൽകിയ നടി മാധ്യമങ്ങളുമായി സംസാരിച്ചുവല്ലോ ഇന്ന്. അപ്പോൾ ഈ സംഭവത്തെപ്പറ്റി എങ്ങനെയാണ് അവർ വിശദീകരിക്കുന്നത്? നേരത്തെ ഇക്കാര്യം അവർ മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ ആരാണ് ആ നടൻ എന്ന കാര്യം വെളിപ്പെടുത്തിയിട്ടില്ല. പിന്നെ അതിനെക്കുറിച്ച് കുറെ അഭ്യൂഹങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവർ പരാതി നൽകിയിട്ടില്ല എന്നും അവർ പറയുന്നുണ്ടല്ലോ. സ്വമേധയാണ് പോലീസ് ഇതിൽ കേസെടുത്തത്, അന്വേഷണ സംഘം ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ജയസൂര്യയുമായിട്ട് ഇപ്പോൾ നല്ല ബന്ധത്തിലാണ്, ഇതെല്ലാം അവർ പറയുന്നുണ്ടല്ലോ. എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം ഇന്ന് ഈ നടി മാധ്യമങ്ങളോട് പറയുകയുണ്ടായി? മഞ്ജുഷ, ഇതുവരെയും അവർ പേര് വെളിപ്പെടുത്തിയിരുന്നില്ല, ആരാണ് നടൻ എന്നുള്ള കാര്യം പറഞ്ഞില്ല. ഇന്നാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ അത് ജയസൂര്യയാണ് എന്ന കാര്യം വെളിപ്പെടുത്തിയത്. നേരത്തെ തന്നെ ഈ ഇവർ സിനിമയുടെ സമയം, അതായത് ഷൂട്ട് നടന്ന സമയവും ലൊക്കേഷനും ഒക്കെ പറഞ്ഞപ്പോൾ തന്നെ ജയസൂര്യയുടെ പേര് ഉയർന്നു വന്നിരുന്നു. എന്നാൽ നടി സ്വമേധയ ആ കാര്യം വെളിപ്പെടുത്തിയിരുന്നില്ല. ഇപ്പോൾ ആ ഒരു വെളിപ്പെടുത്തൽ കൃത്യമായി ഉണ്ടായിരിക്കുന്നു. ഇന്ന് പറഞ്ഞത് ജയസൂര്യ തന്നെയാണ് ആ നടൻ, തന്നെ ശുചിമുറിയിൽ നിന്ന്, വാഷ്റൂമിൽ നിന്ന് തിരികെ വരുന്ന വഴിക്ക് കയറി പിടിക്കുകയായിരുന്നു, എതിർത്തപ്പോൾ മാറുകയും ചെയ്തു, അന്ന് ക്ഷമാപണം നടത്തി. ഇത്തരം കാര്യങ്ങളാണ് നടി പറയുന്നത്. ഏതായിരുന്നാലും ജയസൂര്യക്കെതിരെ രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇതിൽ വിശദമായ അന്വേഷണം നടക്കും. ജയസൂര്യ ഇപ്പോൾ കേരളത്തിലില്ല, വിദേശത്താണ് എന്ന വിവരമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതുവരെ ഒരു ഔദ്യോഗിക അല്ലെങ്കിൽ ജയസൂര്യയുടെ ഒരു വിശദീകരണം, ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു പ്രതികരണം, വീഡിയോ ആയോ മറ്റോ, ഇതുവരെയും ജയസൂര്യ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. മുകേഷിന്റെ കാര്യത്തിലും സമാനമായ രീതിയിലാണ്. കഴിഞ്ഞ ദിവസവും ഇന്ന് രാവിലെ വരെയും അദ്ദേഹം തിരുവനന്തപുരത്തെ വീട്ടിലുണ്ടായിരുന്നു, അതിനുശേഷം എറണാകുളത്തേക്ക് പോയി എന്ന വിവരമാണ്. അഭിഭാഷകരുമായി സംസാരിക്കുന്നുണ്ട്. അറസ്റ്റിന്റെ സാഹചര്യം, 5 ദിവസത്തേക്ക് മുകേഷിനെ അറസ്റ്റ് ചെയ്യരുതെന്ന് കഴിഞ്ഞ ദിവസം കോടതി ഉത്തരവിട്ടിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഈ ഉത്തരവ്. ഈ ജയസൂര്യയുടെ കേസിൽ കേസുമായി മുന്നോട്ട് പോകുന്ന കാര്യം ആലോചിച്ച് തീരുമാനിക്കും എന്നാണല്ലോ നടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ രഹസ്യമൊഴിയുടെ കാര്യത്തിൽ അവരെന്തെങ്കിലും പറഞ്ഞോ? പോലീസിന് രഹസ്യമൊഴി നൽകുന്നുണ്ടോ അവർ? തീർച്ചയായും ഈ അന്വേഷണവുമായി സഹകരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ്, രണ്ട് ആൺമക്കളാണ്, മുതിർന്ന മക്കളാണ്, ഇത് 2013 നടന്ന സംഭവമാണ്, അതുകൊണ്ട് തന്നെ കുടുംബാംഗങ്ങളുമായി ആലോചിച്ച് അത്തരം കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്ന കാര്യത്തിലൊരു തീരുമാനമെടുക്കും. തനിക്ക് നേരിടേണ്ടി വന്നൊരു ദുരനുഭവം, അത് പുറം ലോകത്തെ അറിയിക്കുക എന്നതായിരുന്നു ഒന്നാമത്തെ താല്പര്യം. കേസുമായി മുന്നോട്ട് പോകുന്ന കാര്യം, ഇപ്പോൾ മൊഴി നൽകിയിട്ടുണ്ട്, FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഇനി മുന്നോട്ട് പോകുന്ന കാര്യം വീട്ടുകാരുമായി
ആലോചിച്ച് ആ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുമെന്നാണ് നടി വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി, വിനോദ് ജയസൂരിക്കെതിരെയുള്ള രണ്ടാമത്തെ കേസാണ്. രണ്ടിലും ഒരേ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ആലുവയിൽ പോലീസിന് മൊഴി നൽകിയ നടിയുടെ പരാതിയിലും അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ നടിയുടെ പരാതിയിലുമാണ്. ഈ പരാതി ആസ്പദമായ സംഭവം നടന്നത് തൊടുപുഴയിലാണ്. പിക്മാൻ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്. വാഷ്റൂമിൽ പോയി തിരികെ വരുമ്പോൾ അപ്രതീക്ഷിതമായി നടൻ കയറി പിടിക്കുകയായിരുന്നു എന്നാണ് നടി മാധ്യമങ്ങളോട് പറഞ്ഞത്. അല്പം മുമ്പ് എത്ര വലിയ നടനായാലും ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞു. സോണിയെ നടിയെ വലിയ ഇഷ്ടമാണ് എന്ന് ജയസൂര്യ പറയുകയായിരുന്നു. എതിർത്തപ്പോൾ സോറി പറഞ്ഞു. ഈ തുടങ്ങിയ കാര്യങ്ങളാണ് നടി പറഞ്ഞത് മാധ്യമങ്ങളോട്. ഈ കേസുമായി മുന്നോട്ട് പോകുന്ന കാര്യം ആലോചിച്ച് തീരുമാനിക്കും എന്നാണ് നടി അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. ജയസൂര്യക്കെതിരെ രണ്ടാമത്തെ കേസാണ് ഇപ്പോൾ അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ കൂടി ചേരുകയാണ്. ഡാനി, ഏറ്റവും പ്രധാനപ്പെട്ട കേസ് കൊച്ചിയിലാണല്ലോ. മരട് പോലീസ് FIR ഇട്ടിരിക്കുന്ന മുകേഷിനെതിരെയുള്ള കേസ്, അതുപോലെ തന്നെ ഇടവേള ബാബുവിനെതിരെയുള്ള കേസ്, ഫോർട്ട് കൊച്ചിയിലും നോർത്തിലും രണ്ട് കേസുകൾ, ഒന്ന് ഇടവേള ബാബുവിനെതിരെയും മറ്റൊന്ന് മണിയംപിള്ള രാജുവിനെതിരെയും. ഈ കേസുകളിൽ എന്തായിരുന്നു ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ നടപടികൾ? ഇന്ന് നടിയുടെ രഹസ്യ മൊഴിയെടുക്കുമോ? മഞ്ജുഷ, ഇന്ന് നടിയുടെ രഹസ്യമൊഴി എടുക്കും. എറണാകുളത്താണെന്ന് മജിസ്ട്രേറ്റ് കോടതിയിലെ രഹസ്യമൊഴി ഉച്ചയ്ക്ക് ശേഷം എടുക്കും. അത് ഏഴ് കേസുകളിലായിട്ട് പരാതി നൽകിയിട്ടുള്ള ഏഴ് കേസുകളിലും പ്രത്യേകം മൊഴി എടുക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുവേണ്ടി ഉച്ചയ്ക്ക് ശേഷം ഇവരെ ഇവിടേക്ക് പരാതിക്കാരിയോ പ്രത്യേക അന്വേഷണ സംഘം ഇവിടേക്ക് എത്തിക്കും. അതിന് മുമ്പായിട്ട് ഇപ്പോൾ പ്രത്യേക സംഘം തന്നെ ഈ ഏഴ് കേസുകളിലും ഒരേ ഏഴ് കേസുകളും നിരീക്ഷിക്കുന്നതിനും അതോടൊപ്പം തന്നെ അന്വേഷണം നടത്തുന്നതിനുമായിട്ട് പ്രത്യേക സംഘത്തെ ഏൽപ്പിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇവരിൽ നിന്ന് ഇപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ DSP ബൈജിന്റെ നേതൃത്വത്തിലുള്ള സംഘം പോലീസ് ഇവരുടെ ഫ്ലാറ്റിലെത്തി ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷമായിരിക്കും ഇവരെ കോടതിയിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം മൊഴിയെടുക്കൽ ഇവിടെ നടക്കും. ഇന്ന് രാവിലെ ഈ പൂഞ്ചുവരുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നിരുന്നു. ഈ കേസിന്റെ ഇതുവരെയുള്ള ഒരു വിശദാംശങ്ങൾ മാത്രവുമല്ല അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘം വിലയിരുത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഈ കേസുകൾ ഓരോന്നായി വിഭജിക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തത്. അതായത് ഇതിൽ അന്വേഷണ സംഘം വിശദമായ രീതിയിലേക്ക് മൊഴിയെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു ഭാഗത്ത്. അതോടൊപ്പം തന്നെയാണ് ഇതിൽ കൂടുതൽ അന്വേഷണങ്ങൾക്ക് വേണ്ടി തന്നെയും മൊഴി എടുക്കുന്നതിന് ഒപ്പം തന്നെയും തെളിവെടുപ്പ് അടക്കമുള്ള ഒരു കാര്യങ്ങൾ മുകേഷിന്റെ വിഷയം CPM സെക്രട്ടേറിയറ്റ് ഇന്ന് പരിഗണിക്കുന്നുണ്ടെന്നാണ് വിവരം. സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം ചില തീരുമാനങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യാം. മുകേഷിന്റെ വിഷയത്തിൽ LDF കൺവീനർ EP ജയരാജന്റെ നിലപാടിനെതിരെയാണ് CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ടിന്റെ നിലപാട്. കോൺഗ്രസ് MLA പ്രതികളായിട്ടുണ്ടല്ലോ എന്ന വാദമുയർത്തി പ്രതിരോധിക്കുന്നത് ബാലിശമാണെന്നാണ് പാർട്ടി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ ബൃന്ദ കാരാട്ട് പറയുന്നത്. ഏത് മേഖലയിലും സ്ത്രീകൾക്ക് സുരക്ഷിതമായ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ സ്വീകരിച്ച നടപടികളെ ബൃന്ദ കാരാട്ട് പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട്. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തെ പിന്തുണച്ച് പുതിയ വഴി തുറക്കാനുള്ള LDF സർക്കാരിന്റെ ശ്രമങ്ങളെ എങ്ങനെയെങ്കിലും തടസ്സപ്പെടുത്തുക എന്ന ഒറ്റ അജണ്ട മാത്രമാണ് കോൺഗ്രസിൽ നിന്നും ലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതേസമയം മുകേഷിന്റെ കാര്യത്തിൽ CPM നേതാക്കൾ പറയുന്ന നിലപാടിനൊപ്പമല്ല ബൃന്ദ കാരാട്ടിന്റെ നിലപാട്. ആരോപണ വിധേയരായ ആളുകളെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന പവർ ഗ്രൂപ്പ് CPM പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുകേഷ് വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് CPM ആണ്. പാർട്ടിയിലുള്ളവർ മുകേഷിനെ എതിർത്തിട്ടും മുഖ്യമന്ത്രി അനങ്ങുന്നില്ല. മലയാള സിനിമ നാണക്കേടിലേക്ക് പോകുന്നതിന്റെ ഉത്തരവാദിത്വം സർക്കാരിനാണെന്നും VD സതീശൻ വിമർശിച്ചു. ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത് മുകേഷും CPM ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഡയലൂട്ട് ചെയ്തെന്നാണ് എല്ലാവരും പറഞ്ഞത്. ഞാൻ അതല്ല ഡയലൂട്ട് ചെയ്ത്. മുകേഷ് തീരുമാനമെടുക്കില്ലല്ലോ രാജിവെക്കാൻ, അദ്ദേഹം സ്വയം തീരുമാനമെടുത്തില്ലല്ലോ. അപ്പൊ CPM ആണ് എടുക്കേണ്ടത്. CPM എടുക്കുന്നില്ല. ഇപ്പൊ CPM പ്രതിക്കൂട്ടിലായില്ലേ? CPM ഓട് ഇടതുപക്ഷത്തിലെ ഘടകകക്ഷികൾ ഉൾപ്പെടെയുള്ള ആളുകളെ സമ്മർദ്ദം ചെലുത്തിയിട്ടും പാർട്ടിയിലെ നേതാക്കളെ സമ്മർദ്ദം ചെലുത്തിയിട്ടും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ അനങ്ങുന്നില്ല. CPM കേരളത്തിലെ നേതൃത്വം അനങ്ങുന്നില്ല. അവര് യഥാർത്ഥത്തിൽ ഈ ആരോപണ വിധേയനായ ആളെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന നിലപാടെടുത്ത് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പരിഹാസ്യരായി നിൽക്കുന്ന രംഗം
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് CPM തീരുമാനം എടുക്കണം, CPM തീരുമാനം എടുക്കൂല. തീർച്ചയായിട്ടും ഇവരെ സംരക്ഷിക്കുന്ന വലിയൊരു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള വലിയൊരു സംഘം CPMൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവർക്ക് പൂർണ്ണമായ സംരക്ഷണം കൊടുക്കുന്ന ഒരു പവർ ഗ്രൂപ്പ്. അതിലെ അവിടെ വൃന്ദാകാരാട്ടിന് എന്ത് കാര്യം, അവിടെ ആനിരാധയ്ക്ക് എന്ത് കാര്യം, ബിനോയ് വിശ്വത്തിന് എന്ത് കാര്യം? അവർ ദുർബലരാണ്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ പവർ ഗ്രൂപ്പ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ്. മറ്റു വാർത്തകളിലേക്ക്. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായിട്ട് ഇന്ന് ഒരു മാസം തികയുകയാണ്. അവിടുത്തെ ഇപ്പോഴത്തെ നേർക്കാഴ്ചകൾ. മഹാദുരന്തത്തിന്റെ ശേഷിപ്പുകൾ മാത്രമാണ് ഇന്ന് ചൂരൽമലയിലും മുണ്ടക്കയിലും. വിശദമായ റിപ്പോർട്ട്. മലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട്, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ട്. ഓടമഞ്ഞിൽ അണിഞ്ഞൊരുങ്ങി നിറഞ്ഞു നിൽക്കുന്നേ. അതിതീവ്ര മഴ തോരാതെ പെയ്ത രാത്രി. മല പോലും പിളർന്ന മഴപ്പെയ്ത്തിൽ അടർന്നു വന്നതിന്റെ ശേഷിപ്പാണ് ഇന്നത്തെ ചൂരൽമലയും മുണ്ടക്കയും. വന്ന ഉരുളിൽ മൺമറഞ്ഞവർ. ചാലിയാറിന്റെ കൈവഴികളിൽ എവിടെയൊക്കെയോ ഒഴുകിപ്പോയവർ. സ്വത്വം അറിയാതെ വെറും അക്കങ്ങളായി മാത്രം മറവ് ചെയ്യപ്പെട്ടവർ. ബാക്കിയായ ചിലരുണ്ട്, സ്വരുക്കൂട്ടിയതൊക്കെയും കാൽ ചുവട്ടിലെ മണ്ണിനൊപ്പം ഒലിച്ചുപോയി ഒറ്റ രാത്രി കൊണ്ട് അനാഥരായവർ. അവർ അതിജീവനവുമായി സമരസപ്പെട്ടു തുടങ്ങുകയാണ്. ആ രാത്രിയിലെ നിലവിളിയൊച്ചകൾ ഓർമ്മകളുടെ ഭ്രമണപഥത്തിൽ നിന്ന് മായ്ക്കാൻ എളുപ്പമല്ല. ആ നിയോഗം കാലത്തിന് വിട്ടുകൊടുത്ത് അവർ സാധാരണ ജീവിതത്തിലേക്ക് പിച്ചവെച്ചു തുടങ്ങുകയാണ്. നഷ്ടങ്ങളുടെ അക്കൗണ്ടിൽ ഒരു ഉരുൾപൊട്ടൽ ദുരന്തം എഴുതിച്ചേർത്ത കണക്കുകൾ കൂട്ടിയിട്ടും കൂട്ടിയിട്ടും തീരുന്നില്ല. എന്റെ പെങ്ങള്, എന്റെ അമ്മ, എന്റെ പെങ്ങളെ ഭർത്താവ്, പെങ്ങളെ മൂത്ത ചെക്കണ്, പെങ്ങളെ പെൺകുട്ടി, പിന്നെ മൂന്നാമത്തോണ്, പെങ്ങളെ മൂന്നാമത്തോണ്, പിന്നെ മകള്, മരുമകന്, എന്റെ പേരക്കുട്ടി, ചെക്കന് ഒക്കെ പോയി. ഓർത്തെടുക്കാൻ കഴിയില്ല. പിഞ്ച് കുഞ്ഞുങ്ങളൊക്കെ മണ്ണിനടിയിൽ പെട്ടിട്ട് നമ്മുടെ എത്തിയപ്പം മുട്ടോളം ചെളിയാ, ചെളി, കല്ല്, മണ്ണ് എല്ലാം വീണത്, ലൈനൊക്കെ പൊട്ടി വീണ് നിലത്ത് കിടക്കുക. അപ്പം ഞങ്ങളവിടുത്തെ ടാക്സി ഡ്രൈവേഴ്സും ലോഡിങ്ങുകാരും അവിടെ ഉള്ള സമീപത്തുള്ള ആൾക്കാരൊക്കെ കൂടി രക്ഷാപ്രവർത്തനത്തിന് രക്ഷപ്പെടുത്തു. ടൗണിന്റെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ ടൗണിന്റെ ഇടതുവശത്തോട്ടുള്ള വീടുകൾ മുഴുവൻ വെള്ളത്തിലായി. അവിടെ പിഞ്ച് കുഞ്ഞുങ്ങളൊക്കെ വെള്ളത്തിനടി കിടക്കുക. ഞങ്ങൾ എന്നിട്ട് ഒരു 10-39 പേര് കുടുംബങ്ങളെ ഞങ്ങൾ മേലക്കയറ്റി രക്ഷപ്പെടുത്തി, മേലക്കയറ്റി വിളിച്ചു. ഞങ്ങള് ഇറങ്ങി ഓടി മേലെ കയറി, ടെറസിന്റെ മേലെ കയറിയിട്ട് പിന്നെ ഞങ്ങള് അങ്ങോട്ട് കിടക്കുക ചെയ്തു. കയറി മലക്ക് കയറി അങ്ങോട്ട് പകുതി ഞങ്ങൾ എത്തുമ്പോഴേക്കും വന്നു, തറയ്ക്ക് വന്നു. പിന്നെ ഞങ്ങള് തിരിഞ്ഞു നോക്കുമ്പോ കാണുന്നത് ഒരു പുക മാത്രമേ കാണുന്നുള്ളൂ, വേറെ ഞങ്ങൾക്കൊന്നും കാണുന്നില്ല.
പിന്നെ ഞങ്ങള് നേരം വെളുക്കുന്ന 5-6 മണി വരെ ആ മഴയും കൊണ്ട് ആ കാട്ടിൽ തന്നെയായിരുന്നു. കുറ്റവരുടെ ഇവരൊക്കെ പോയൊരു സങ്കടം മാത്രം ഞങ്ങൾ നാടും പോയി. ജീവിച്ച ജീവിതത്തിന്റെ ബാക്കി തിരയുന്ന മനുഷ്യരെ കാണാം ഇപ്പോഴും. ഓണവും പെരുന്നാളും ക്രിസ്മസും എല്ലാം ഒന്നിച്ചാഘോഷിച്ച മണ്ണിൽ ഭാവി ജീവിതമെന്ന കനപ്പെട്ട ശൂന്യത നിഴലിക്കുന്നു. ഇനിയെന്ത് എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുമ്പോഴും ഈ നാട്ടുകാർക്ക് പ്രതീക്ഷ ഈ നാടിന്റെ ഉറപ്പാണ്. സമാനതകളില്ലാത്ത ദുരന്തത്തിൽ പകച്ചു നിൽക്കാതെ അസാധാരണ രക്ഷാദൌത്യത്തിന് സാക്ഷിയായ ദിവസങ്ങൾ. സൈന്യവും പോലീസും ഫയർഫോഴ്സും ദുരന്ത നിവാരണ സേനയും പിന്നെ ആയിരക്കണക്കിന് പേരറിയാത്ത മനുഷ്യരും ചേർന്ന് പിടിച്ചു കയറ്റിയ ജീവിതങ്ങൾ. ക്യാമ്പുകളിൽ നിന്ന് വാടക വീടുകളിലേക്ക്, പിന്നെ സുമനസ്സുകൾ കെട്ടിപ്പൊക്കുന്ന സ്വന്തം വീടുകളിലേക്ക്. ജീവിതത്തിലെ അപ്രതീക്ഷിത അധ്യായങ്ങൾ. ഉരുളിന്റെ ഈർപ്പവും ചോരയുടെ മണവും മാറാത്ത മണ്ണിൽ ചവിട്ടി നിന്ന് മുണ്ടക്കയും ചൂരൽമലയും പറയുന്നുണ്ട്, ഈ നാട് തിരിച്ചുവരും. ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടത്ത് നിന്ന് കണ്ണീർ കാഴ്ചകളുടെ നേർ ചിത്രങ്ങളുമായി ന്യൂസ് 18 വാർത്താ സംഘം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നമ്മോടൊപ്പം ടി സിദ്ദിഖ് കൽപ്പറ്റ MLA ചേരുന്നുണ്ട്. അദ്ദേഹം ഇതിന്റെ ആദ്യ മണിക്കൂറുകൾ മുതൽ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഈ രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ട ആളാണ്. ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും നന്നായി അറിയാവുന്നയാളാണ്. ഒരു മാസമാകുന്നു ഒരിക്കലും കേരളം ആഗ്രഹിക്കാത്ത ഒരു നാട്ടിലും ഉണ്ടാകാൻ പാടുള്ള ദുരന്തമുണ്ടായിട്ട് എങ്ങനെയാണ് ഇത്രയും നാൾ വയനാട് ഈ ഭാഗങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് പോകും? ഒരു മാസം മുമ്പ് ഇന്നേ ദിവസം പുലർച്ചെ 1:30 മണിക്കാണ് ഈ അതിദാരുണമായിട്ടുള്ള നമ്മുടെ നാടിനെ ആകെ വിഷമിപ്പിച്ച മഹാദുരന്തത്തിന് നമ്മൾ സാക്ഷിയായത്. അതിനുശേഷം ഊണും ഉറക്കവും ജീവിതചര്യയും ഒക്കെ മാറി ഇതിൽ നിന്നുള്ള മോചനം ആഗ്രഹിച്ചുകൊണ്ടുള്ള കടുത്ത ഇടപെടലായിരുന്നു. തുടക്കത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ശ്രദ്ധ ജീവിച്ചിരിക്കുന്ന ആളുകളും മുഴുവൻ ഈ തകർന്ന ബ്രിഡ്ജിന്റെ അപ്പുറത്ത് ചുരുമലയിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റുക, ഈ കാര്യങ്ങളാണ് നടന്നത്. ആദ്യ മണിക്കൂറിൽ സെക്കൻഡുകളിൽ നടത്തിയത് ഉറങ്ങുന്ന ഉദ്യോഗസ്ഥരെയും ഉറങ്ങുന്ന ഭരണകൂടത്തെയും മുഴുവൻ വിളിച്ചുണർത്തുക എന്നുള്ള ദൌത്യമാണ് നിർവഹിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം ജീവിച്ചിരിക്കുന്ന ആളുകളെ മുഴുവൻ അപ്പുറത്തെത്തിക്കണം, പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിക്കണം, റിലീഫ് ക്യാമ്പുകൾ തുടങ്ങാനുള്ള നടപടികൾ. സെക്കൻഡ് ഫേസിൽ റിലീഫ് ക്യാമ്പുകൾ നടത്താനും ആശുപത്രിയിലുള്ളവരെ ചികിത്സിച്ച് ഭേദമാക്കാനുള്ള നടപടികൾ ക്രമീകരിച്ചു. മൂന്നാം ഘട്ടമാണ് പെർമനന്റ് റീഹാബിലിറ്റേഷൻ. ആ റീഹാബിലിറ്റേഷന് മുമ്പേയായി താൽക്കാലിക വീടുകളിലേക്ക് പോകാനുള്ള നടപടി പൂർണ്ണമായി. ഇപ്പോൾ ടെമ്പററി റീഹാബിലിറ്റേഷനിലേക്കുള്ള കാര്യം പൂർത്തീകരിച്ചതിന് ശേഷം നമ്മളിപ്പോൾ സ്ഥായിയായ പുനരധിവാസത്തിൽ, അതിൽ അവരുടെ ജീവനോപാധി, അവരുടെ പഠനം, അവരുടെ സാംസ്കാരിക സാമൂഹ്യ സാമ്പത്തിക ഉന്നമനം ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സമഗ്ര പദ്ധതിയാണ് ഇതിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതും അതിന്റെ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നലെ മുഖ്യമന്ത്രിയുടെ മീറ്റിംഗ് ഏറെ ശ്ലാഘനീയമായിരുന്നു. ഇനി ആശുപത്രി കഴിയുന്നവർക്ക് മാത്രമാണ് ഈ വാടക വീടുകളിലേക്ക് മാറാൻ അവർ വരുമ്പോൾ അവർക്ക് മാത്രമാണ് ഉണ്ടെന്ന് തോന്നുന്നു. ബാക്കി എല്ലാവരും വാടക വീടുകളിലേക്ക് മാറ്റി തോന്നുന്നു, അല്ലെങ്കിൽ ക്വാർട്ടേഴ്സുകളിലേക്ക്? എല്ലാവരും വാടക വീടുകളിലും ബന്ധു വീടുകളിലും വാടക വീടുകളിലുമായിട്ട് എല്ലാവരെയും പുനരധിവസിപ്പിച്ചിട്ടുണ്ട്. അവിടെ ആവശ്യമുള്ളതായിരിക്കുന്ന സാധന സാമഗ്രികളും സൌകര്യങ്ങളും ഒക്കെ ക്രമീകരിക്കാനുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്, അതും പൂർത്തീകരിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ഉത്ഭവസ്ഥാനമായ വെള്ളാർമലയ്ക്ക് സമീപം പുഞ്ചിരിമട്ടം എന്ന സ്ഥലത്താണ്. ഈ നാടിന്റെ പുഞ്ചിരിക്കുന്ന മുഖം ഇപ്പോൾ പേരിൽ മാത്രം ഒതുങ്ങിയിരിക്കുകയാണ്. ബാക്കിയെല്ലാം കണ്ണീർ കാഴ്ചകളും കണ്ണീരോർമ്മകളുമാണ്. എനിക്ക് പിന്നിൽ അവിടെ കാണുന്ന ആ വീടുകൾക്ക് സമാനമായി ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് 50 വീടുകൾ നിരനിരയായി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ദയനീയമായ കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ആ വീടുകൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ മുഴുവൻ കോൺക്രീറ്റ് അവശിഷ്ടങ്ങളും ഇരുമ്പ് കമ്പികളും വീട്ടിലെ വീട്ടുപകരണങ്ങളും
തകർന്നടിഞ്ഞു കിടക്കുന്ന സാഹചര്യം. വാഹനങ്ങളൊക്കെ കളിപ്പാട്ടങ്ങൾക്ക് സമാനമായി തകർന്ന് വലിയ പാറക്കല്ലുകൾക്കിടയിൽ കിടക്കുന്ന ദയനീയമായ കാഴ്ച എനിക്ക് ചുറ്റും കാണാൻ കഴിയും. ഇവിടെ നിന്ന് മുകളിലേക്ക് മുഴുവൻ ഇത് തന്നെയാണ് സാഹചര്യം. ഇത്ര വലിയൊരു മഹാദുരന്തത്തിന്റെ ഉത്ഭവം നടന്ന സ്ഥലം, ഈ മഞ്ഞിന് അപ്പുറം, ആ മഞ്ഞ് മൂടിയിരിക്കുന്ന സ്ഥലത്തിനപ്പുറം വെള്ളാർമലയുടെ ചെറിയൊരു ഭാഗത്താണ്, വലിയ പച്ചപ്പിനടിയിലെ ചെറിയൊരു ഭാഗം. അവിടെ ഇങ്ങ് അടർന്നു പോന്നിട്ടാണോ ഇങ്ങനെ രണ്ട് മൂന്ന് നാട്, രണ്ട് ഗ്രാമങ്ങൾ ഒന്നിച്ച് ഒലിച്ച് ആ മണ്ണിൽ ചേർന്നത് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അത് ആർക്കും അങ്ങ് വിശ്വസിക്കാൻ പോലും കഴിയില്ല. ഇതുവഴി നേരത്തെയും ഈ ഇരുവഞ്ഞിപ്പുഴയുടെ ഒരു ഭാഗം ഒഴുകുന്നുണ്ടായിരുന്നു വളരെ ശാന്തമായി. പക്ഷേ അതിനിങ്ങനെയൊരു രൗദ്രഭാവം കൈവരുമെന്നോ, ആ രൗദ്രഭാവത്തിൽ ഈ നാട് ഒന്നടങ്കം അഴുക്കുചാലിൽ മാലിന്യങ്ങൾ ഒഴുകിപ്പോകുന്ന പോലെ കുത്തി ഒഴുകിപ്പോകുമെന്നൊന്നും സ്വപ്നത്തിൽ പോലും ആരും സങ്കല്പിച്ചിരുന്ന കാര്യമല്ല. പക്ഷേ ഒരു മാസം പിന്നിടുമ്പോഴും ആ ഭീകരമായ ദിനത്തിന്റെ, കഴിഞ്ഞ മാസം 30-ാം തീയതി പുലർച്ചെ 1:46 സംഭവിച്ച ആ ഉരുൾപൊട്ടലിന്റെ മഹാദുരന്തത്തിന്റെ നടക്കുന്ന ഓർമ്മകളിൽ നിന്ന് ഈ നാടും അവശേഷിക്കുന്ന മനുഷ്യരും ഇപ്പോഴും മുക്തരായിട്ടില്ല. ഒരുപക്ഷെ വലിയ മനോഹര പ്രകൃതി രമണീയമായ, പ്രകൃതി ഭംഗി ആർജിച്ച, ഹരിത വർണ്ണാഭമായ ഒരു സ്ഥലമായിരുന്നു ഈ പുഞ്ചിരിമഠം. ഇതിന് തൊട്ട് സമീപത്തായി ആ തേയിലത്തോട്ടങ്ങളും വനപ്രദേശങ്ങളും ഒക്കെയുണ്ട്. അതതിന്റെ എല്ലാ മനോഹാരിതയും അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഇപ്പോഴും കഴിയുകയുമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് പ്രകൃതി മനുഷ്യവാസമുണ്ടായിരുന്ന സ്ഥലത്തുകൂടി മാത്രം ഉരുൾ എടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്ന് ദയനീയമായി ഒരു പെൺകുട്ടി 3 ആഴ്ച മുമ്പ് എന്നോട് ചോദിച്ച ചോദ്യം അതെന്റെ മനസ്സിൽ ഇപ്പോഴും ഒരു വേദനയായി, ഒരിക്കലും മറക്കാത്തൊരു വേദനയായി അവശേഷിക്കുന്നുണ്ട്. കാരണം അത്രമാത്രം സ്നേഹത്തോടെയായിരുന്നു ഞങ്ങളെല്ലാവരും കഴിഞ്ഞിരുന്നത്. ഇവിടെ ജാതിയുടെയും മതത്തിന്റെ വ്യത്യാസമൊന്നുമില്ല, എല്ലാവരും സഹോദരങ്ങളെ പോലെയായിരുന്നു. അത്രയ്ക്ക് സ്നേഹത്തോടെ കഴിഞ്ഞ 29-ാം തീയതി രാത്രി ഉറങ്ങാൻ കിടന്ന മനുഷ്യരാണ് പിന്നീട് ഒരിക്കലും ഉണരാത്ത തരത്തിലേക്ക് ഈ മഹാദുരന്തത്തിന്റെ ബാക്കി പത്രങ്ങളായി മാറിയതെന്ന് വിതുമ്പുന്ന ആ കണ്ണുകളുമായി എന്നോട് പറഞ്ഞ ആളുകൾ, അവർ ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല. കാരണം ഇത് മുഴുവൻ വിജനമായി. ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ കൂടി, ജീവനിൽ കൊതിയുള്ള മനുഷ്യർ രക്ഷ തേടി ബന്ധുവീടുകളിലും സർക്കാർ ഒരുക്കിയ വാടക വീടുകളിലുമൊക്കെ അഭയം തേടിയിരിക്കുകയാണ്. ഈ നാടിനെ അതിന്റെ പഴയ മനോഹാരിതയിലേക്ക് ഇനി എങ്ങനെ തിരികെ കൊണ്ടുവരാൻ കഴിയുമെന്നതൊക്കെ വെറും സാങ്കല്പികമായ ചോദ്യം മാത്രമായി മാറും ഇപ്പോൾ. കാരണം അതിനെ അങ്ങനെ ഇനി തിരികെ കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര പെട്ടെന്നൊന്നും സാധ്യമാകുന്ന കാര്യമല്ല. ഇപ്പോഴും വലിയ തരത്തിൽ മഴ തിമിർത്ത് പെയ്യുമ്പോൾ ഇവിടെയുള്ള ആളുകളുടെ, അവശേഷിക്കുന്ന ആളുകളുടെ, തോട്ടം തൊഴിലാളികളുടെയൊക്കെ ചങ്കിടിപ്പ് കൂടുകയാണ്. ഇനിയും പ്രകൃതി തങ്ങളോട് കലുഷിതമായ രീതിയിലുള്ള പെരുമാറ്റം തുടരുമോ, അതിന്റെ ബാക്കി പത്രമായി തങ്ങൾ മാറുമോ, ഈ വേദനയൊക്കെ, ഉൾഭയം അവരുടെ മനസ്സിനെ വല്ലാതെ വേട്ടയാടുന്നുണ്ട്. ആ അവസ്ഥയിൽ തന്നെയാണ് പുഞ്ചിരിമഠവും ചൂരൽമലയും വെള്ളാർമലയും ഒക്കെയുള്ളത്. ക്യാമറമാൻ സുമേഷ് മൊറാഡിക്കൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. മഹാദുരന്തത്തിന് 30 ദിവസം പിന്നിടുമ്പോൾ പരസ്പരം ചേർത്ത് പിടിക്കാൻ എല്ലാവരുമുണ്ടെന്നതാണ് ആകെയുള്ള ആശ്വാസം. ദുരന്തത്തിൽ ഏക ജീവിതോപാധിയായ ജീപ്പ് നഷ്ടപ്പെട്ട ചൂരൽമലയിലെ അനീഷിന് DYFI സംസ്ഥാന കമ്മിറ്റി പകരം ജീപ്പ് നൽകി. ഷബീർ PM തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വലിയ ദുരന്തത്തിന് 30 നാളുകൾ പിന്നിടുമ്പോൾ എല്ലാവരും ചേർത്തുപിടിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് മനസ്സിന് അല്പമെങ്കിലും സന്തോഷം പകരുന്നത്. നമുക്കറിയാം, ഈ ദുരന്തമുണ്ടായതിന്റെ തുടക്കം മുതൽ തന്നെ DYFIയുടെ നേതൃത്വത്തിലുള്ള വലിയൊരു സംഘം പ്രവർത്തകർ ഈ ദുരന്തബാധിതർക്കൊപ്പം അന്നും ഇന്നും എപ്പോഴും വളരെ ശക്തമായിട്ടുണ്ട്. നമ്മോടൊപ്പം DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് V. വസീഫ്, സെക്രട്ടറി VK സനോജും അടക്കമുള്ള എല്ലാവരുമുണ്ട്. ഇന്ന് ഈ ഒരു ദുരന്തത്തിന്റെ ഈ 30 ദിവസം പിന്നിടുമ്പോൾ ഒരു വലിയൊരു ഒരു കർമ്മവുമായി, ഒരു ജീപ്പ് നഷ്ടപ്പെട്ട, നമുക്കറിയാം 900 കണ്ടിയിലേക്ക് ജീപ്പ് സർവീസ് നടത്തി അത് ഉപജീവനമായിക്കൊണ്ട് ചൂരൽമലയിൽ ജീവിച്ചിരുന്ന അനീഷിന്റെ ആ നഷ്ടപ്പെട്ട ജീപ്പിന് പകരമായി DYFIയുടെ സംസ്ഥാന കമ്മിറ്റി മറ്റൊരു ജീപ്പ് കൈമാറുന്ന ഒരു ചടങ്ങിലാണ് സന്തോഷകരമായ, ഈ വലിയ ദുരന്തത്തിന്റെ സങ്കടകരമായ അവസ്ഥക്കിടയിലും ചെറിയൊരു സന്തോഷം പകരുന്ന കാഴ്ചകളാണുള്ളത്. നമുക്ക് നമ്മോടൊപ്പം DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് V. വസീഫ് ചേരുന്നുണ്ട്. എന്തുകൊണ്ടാണ്, നമുക്കറിയാം തുടക്കം മുതൽ തന്നെ താങ്കളടക്കമുള്ള DYFIയുടെ നേതാക്കളും പ്രവർത്തകരും സജീവമായിട്ടുണ്ട്, ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് DYFIയുടെ ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും എത്തിയത് എന്തുകൊണ്ടാണ്, എങ്ങനെ നമുക്ക് ഈ ഒരു നല്ല പ്രവർത്തനങ്ങളെ കാണാം? ഞങ്ങൾ DYFI എല്ലാ കാലത്തും പ്രതിസന്ധിയും പ്രയാസവും ഒക്കെ ഉള്ള സ്ഥലത്ത് ഓടിയെത്തുക,
ഇങ്ങനെയുള്ള ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തകരായി ഞങ്ങളാൽ കഴിയുന്ന സഹായവുമായി എത്തുക എന്നുള്ള ഒരു രീതി DYFI ക്കുണ്ട്. ഇപ്പോഴാണെങ്കിൽ DYFI യുടെ യൂത്ത് ബ്രിഗേഡ് ഏറ്റവും സജീവമായിട്ട് അത്യാവശ്യം ട്രെയിനിങ് ഉൾപ്പെടെ കിട്ടിയ ആളുകളുണ്ട്. അപ്പോൾ തുടക്കം മുതൽ ഞങ്ങൾ ഈ രംഗത്തുണ്ട്. ആദ്യം 25 കുറയാത്ത വീട് പ്രഖ്യാപിച്ച സംഘടന ഞങ്ങളാണ്. അന്ന് തന്നെ നിങ്ങൾക്കറിയാം, ആ ദിവസം തന്നെ സാധന സാമഗ്രികളുമായി DYFI യുടെ പ്രവർത്തകർ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വയനാട്ടിലേക്ക് കയറുകയുണ്ടായി. പിന്നെ ഗവൺമെൻറ് പറഞ്ഞ സമയത്ത് കലക്ട്രേറ്റുകളിലേക്ക് സാധന സാമഗ്രികൾ കൊടുത്തു, ഗവൺമെൻറ് ത്രൂ സാധനങ്ങൾ കൊടുക്കുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായി. ആദ്യം വീട് പ്രഖ്യാപിച്ച് അതോടൊപ്പം വീടിനോടൊപ്പം ഞങ്ങൾക്ക് എന്തൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റുമോ, ഞങ്ങളാൽ സാധിക്കുന്നതെല്ലാം ചെയ്യാനുള്ള ശ്രമം ഞങ്ങൾ നടത്തും എന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ കേരളത്തിലുടനീളം DYFI പ്രവർത്തകർ ആക്രി പെറുക്കി, അവരുടെ അധ്വാനം കൊടുത്ത് അതിൻ്റെ വരുമാനം സമാഹരിച്ചു, അങ്ങനെയൊക്കെ പണം സ്വരൂപിച്ചു. അപ്പോൾ ആ സാഹചര്യത്തിലാണ് അനീഷ് എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു പൊതുപ്രവർത്തകൻ കൂടിയായിട്ടുള്ള അനീഷ്, നേരത്തെയൊക്കെ ഈ ചൂരന്മലയിലും പ്രദേശത്തുമൊക്കെ വ്യത്യസ്തങ്ങളായ പൊതുപ്രവർത്തനങ്ങൾക്ക് ഇതുപോലെ അല്ലെങ്കിൽ ഇതിൽ മറ്റ് തലത്തിലുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന അനീഷിന് തന്നെ ഒരു ജീപ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് DYFI പ്രവർത്തകരാൽ ഞങ്ങൾ അറിയുന്നത്. അങ്ങനെ അറിഞ്ഞ സാഹചര്യത്തിൽ ഞങ്ങൾ DYFI യുടെ സംസ്ഥാന കമ്മിറ്റി എന്നുള്ള നിലക്ക് തന്നെ ആദ്യം തന്നെ ഇവിടുത്തെ DYFI യുടെ ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെ സംസാരിച്ചതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അത് അങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു. തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുകയോ ചെയ്തതിൻ്റെ അപ്പുറത്തുള്ള ഒരു സഹകരണമാണ് DYFI യുടെ പ്രവർത്തകരും അതുപോലെ പൊതുജനങ്ങൾ ഉൾപ്പെടെ ഞങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പല ആവശ്യങ്ങളും പൂർണ്ണമാകും എന്നല്ല, പല കാര്യങ്ങളും ചെയ്യാൻ DYFI ക്ക് സാധിക്കും എന്ന് തന്നെയാണ് DYFI പ്രതീക്ഷിക്കുന്നത്. പോലീസിനെതിരെ PV അൻവർ MLA യുടെ പ്രതിഷേധം. SP ഓഫീസിലെ മരങ്ങൾ മുറിച്ചു മാറ്റിയതിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ജില്ലാ പോലീസ് മേധാവിയുടെ ക്യാമ്പ് ഓഫീസിന് മുന്നിൽ PV അൻവർ കുത്തിയിരുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതര ആയ ആരോപണങ്ങളും അൻവർ ഉന്നയിച്ചു. CV അനുമോ തയ്യാറാക്കിയ റിപ്പോർട്ട്. മലപ്പുറം SP ശശിധരനുമായിട്ടുള്ള PV അൻവർ MLA യുടെ പോര് അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇന്നലെ SP യുടെ ഔദ്യോഗിക വസതിയിലെത്തിയ PV അൻവർ MLA യെ അദ്ദേഹത്തെ പാറാവുകാരൻ ഉള്ളിലേക്ക് കടത്തിവിട്ടിരുന്നില്ല. SP യുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് മരങ്ങൾ മുറിച്ചു മാറ്റിയതിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ട് എന്നാരോപിച്ചായിരുന്നു PV അൻവർ അവിടെ എത്തി ഈ മരം മുറിച്ച മേഖല കാണണമെന്നാവശ്യപ്പെട്ടത്. നേരത്തെ ഈ ഔദ്യോഗിക വസതിയിൽ ഭീഷണിയായി ഉണ്ടായിരുന്ന തേക്ക് മഹാഗണി അടക്കമുള്ള മരങ്ങൾ മുറിച്ചു മാറ്റിയിരുന്നു. ഇതിൽ കാതലായ ഭാഗങ്ങൾ ലേലത്തിനെടുത്തവർ കാണാൻ കഴിഞ്ഞില്ലെന്നും അതിന് മുൻപ് തന്നെ ഈ മരത്തിന്റെ കാതലായ ഭാഗങ്ങൾ ഒളിച്ചു കിടത്തിയെന്നുമാണ് പ്രധാനപ്പെട്ട ആക്ഷേപം. ഇത് സംബന്ധിച്ചുള്ള പരാതി മുൻപേ ഉയർന്നത് SP അന്വേഷിച്ചിട്ടില്ലെന്നും അതുകൊണ്ട് ഇത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്നൊരു ആക്ഷേപമാണ് PV അൻവർ MLA ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ വയർലെസ് സന്ദേശങ്ങൾ മറുനാടൻ മലയാളിക്ക് ചോർത്തി കിട്ടിയതിൽ ADGP MR അജിത്കുമാറിന് പങ്കുണ്ടെന്നും അദ്ദേഹം ഇത്തരത്തിൽ സന്ദേശങ്ങൾ ചോർത്തി പണം വാങ്ങിയിട്ടുണ്ടെന്ന ഗുരുതരമായ ആരോപണമാണ് PV അൻവർ MLA ഉന്നയിച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും MLA യെ കടത്തിവിടരുത്, അനുവാദം തന്നിട്ടില്ല എന്ന് പറഞ്ഞു. അത് നിങ്ങൾ ആ ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം അങ്ങനെ വരുന്ന ഒരു ഘട്ടത്തിൽ ഈ കളവിന് കൂട്ടു നിൽക്കുകയാണ് മലപ്പുറം SP. കളവ് നടന്നു എന്നത് ക്രൈംബ്രാഞ്ച് കോടതിയുടെ നേതൃത്വത്തിൽ നിരീക്ഷണത്തിൽ ഇത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്നാണ് എൻ്റെ ആവശ്യം. കാരണം ഒരു MLA നേരിട്ട് വന്നിട്ട് ആ മരത്തിൻ്റെ കുറ്റി പോലും കാണാൻ അനുവദിക്കാത്ത ഈ പോലീസ് നിലപാട്, ഇനി അത് ആരന്വേഷിക്കണമെങ്കിലും അത് കോടതിയുടെ ഒരു നിരീക്ഷണത്തിലായിരിക്കണം എന്ന ആവശ്യം. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6705, പവന് 53640. 18 ക്യാരറ്റ് ഗ്രാമിന് 5550, പവന് 44400. വെള്ളി ഗ്രാമിന് 92, കിലോയ്ക്ക് 92000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. Wedding collections from Kavita Gold and Diamonds. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ്. ടോം കുര്യാക്കോസ് ചേരും.